നമസ്കാരം. 2020-ലെ തിരുവോണ തലേന്ന് ഉത്രാട രാത്രിയിൽ വെഞ്ഞാറമൂട് തേമ്പാമൂട് നടന്ന മിഥിലാജ് ഹക് മുഹമ്മദ് ഇരട്ടക്കൊലപാതക കേസിൽ മുഖ്യ പ്രതികളായ അൻസറും ഷജിത്തും അടക്കം 9 പ്രതികളെ കുറ്റം ചുമത്തലിന് ഹാജരാക്കാൻ തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ക്രൈം സ്റ്റേജ് മുതൽക്കേ ജാമ്യം നിരസിക്കപ്പെട്ട് ജില്ലാ ജയിലിൽ കഴിയുന്ന 1 മുതൽ 7 വരെയുള്ള പ്രതികളെ ഹാജരാക്കാൻ ജയിൽ സൂപ്രണ്ടിന് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് അയച്ചു. ജാമ്യത്തിൽ കഴിയുന്ന 8ഉം 9ഉം പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാക്കണം. വിചാരണയ്ക്ക് മുന്നോടിയായി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് കുറ്റം ചുമത്താനായി ജൂലൈ 23-നാണ് ഹാജരാക്കേണ്ടത്. 2020 മുതൽ റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളുടെ ജാമ്യഹർജികൾ തള്ളിയ കോടതി പൊതുറോഡിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതികൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞ് വിചാരണ നേരിടാൻ ഉത്തരവിടുകയായിരുന്നു. അതേസമയം ആയുധധാരികളായ കൊല്ലപ്പെട്ടവരിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വയരക്ഷയ്ക്കായി നടത്തിയ പ്രത്യാക്രമണത്തിൽ മരണം സംഭവിച്ചതാണെന്ന പ്രതികളുടെ വാദം വിചാരണ വേളയിൽ പരിഗണിക്കേണ്ട വിഷയമാണെന്നും കോടതി വിലയിരുത്തി. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് വിചാരണ ആരംഭിക്കാനുള്ള കേസിൽ പ്രതികളെ ജാമ്യം നൽകി സ്വതന്ത്രരാക്കിയാൽ സാക്ഷികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ആദ്യ സാക്ഷി മൊഴികൾ വിചാരണയിൽ തിരുത്തിച്ച് സാക്ഷികളെ കൂറുമാറ്റി പ്രതിഭാഗം ചേർത്ത് വിചാരണ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. അപ്രകാരം സംഭവിച്ചാൽ സാക്ഷിവിസ്താര വിചാരണയ്ക്ക് പ്രതിക്കൂട്ടിൽ പ്രതികളെ ലഭ്യമാക്കാത്ത സ്ഥിതി സംജാതമാകും. സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ജാമ്യം നിരസിച്ച ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിച്ചു. 2020 തിരുവോണ തലേന്ന് ഉത്രാട ദിനമായ ഓഗസ്റ്റ് 30-ന് അർദ്ധരാത്രിയിലാണ് ഇരട്ടക്കൊലപാതകം നടന്നത്. ആയുധങ്ങൾ കൈവശം വെച്ച് ഇരുവിഭാഗം യുവാക്കൾ നടത്തിയ ഏറ്റുമുട്ടലിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. തേമ്പാമ്പൂട് വെച്ച് നടന്ന അക്രമ സംഭവത്തിൽ CCTV ഫ്യൂട്ടേജിൽ മാരകായുധങ്ങളായ വാളുകൾ ഉപയോഗിച്ച് ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടത്തിയ വെട്ടും കുത്തും പ്രകടമായി കാണാൻ കഴിയുകയാണ്. DYFI തേവലക്കാട് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി വെമ്പായം തേവലക്കാട്ട് സഫിയുൾ നിസാം മൻസലിൽ മിഥിലാജ്, DYFI കലുങ്കിൽ മുഖം യൂണിറ്റ് പ്രസിഡന്റ് കലുങ്കിൽ മുഖം ബിസ്മി മൻസലിൽ ഹക് മുഹമ്മദ് എന്നിവരാണ് അർദ്ധരാത്രിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 13-ന് പ്രതികളിൽ ഒരാളായ സജീബ് സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ കൊല്ലപ്പെട്ട ഹക് മുഹമ്മദും സംഘവും ആക്രമിച്ച് തടികൊണ്ടടിച്ചതാണ് തിരിച്ചടി നൽകാൻ കാരണമായതെന്ന് എന്ന മൊഴിയാണ് അറസ്റ്റിലായ പ്രതികൾ പോലീസിന് ആവർത്തിച്ച് നൽകിയത്. പ്രതികാരം ചെയ്യണമെന്ന് അന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് പോലീസിൽ അന്ന് പരാതിപ്പെടാത്തതെന്നും പ്രതികൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായാണ് പോലീസ് പറയുന്നത്. അതേസമയം വ്യക്തിപരമായുള്ള വിരോധത്താൽ നടന്ന സംഘട്ടനത്തെ പോലീസ് ഇടതുപക്ഷ സർക്കാരിന്റെ ആജ്ഞയനുസരിച്ച് രാഷ്ട്രീയ കൊലപാതകമായി ചിത്രീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ആരോപണമുയർന്നു. നിഷ്പക്ഷ അന്വേഷണത്തിന് കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് UDF പ്രവർത്തകർ സംസ്ഥാനമൊട്ടാകെ ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡം പാലിച്ച് ജംഗ്ഷനുകൾക്ക് സമീപം വച്ചാണ് ഉപവാസ സമരം നടത്തിയത്. കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം സെക്രട്ടറി പുല്ലമ്പാറ മരുതുമൂട് ഷജിത് മനസ്സിലിൽ ഷാജഹാൻ മകൻ ഷജിത്, പുല്ലമ്പാറ മുക്കൂട്ടിൽ ശാരുവിള പുത്തൻ വീട്ടിൽ അജിത്, തേമ്പാമൂട് മരുതുമൂട് റോഡരികത്ത് വീട്ടിൽ ചെല്ലസ്വാമി മകൻ സതികുമാർ, അൻസാർ, ഉണ്ണി, പ്രീജ എന്നിവരെ സെപ്റ്റംബർ 1-ന് പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളി സജീബ്, സനൽ സിംഗ് എന്ന സനൽ എന്നിവരെ സെപ്റ്റംബർ 4-നാണ് അറസ്റ്റ് ചെയ്തത്. 9 പ്രതികൾക്കുമെതിരെ 2020 നവംബർ 20-നാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 120B, 109, അതുപോലെ തന്നെ 294B, 341, 302, 201, 118 മരണശിക്ഷയോ ജീവപര്യന്ത തടവു ശിക്ഷയോ നൽകാവുന്ന കുറ്റം ചെയ്യുവാനുള്ള 120, 212, 34 എന്നീ വകുപ്പുകൾക്ക് പുറമെ ഇന്ത്യൻ ആയുധ നിയമത്തിലെ 27 എന്ന വകുപ്പും ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്.